ഹായ് ഫ്രണ്ട്സ്, ടൈനി ഫ്രെയിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പം നമ്മളെല്ലാവരും തന്നെ പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രം കോവളം ബീച്ച്. അപ്പോൾ ആ ഒരു ബീച്ചിൽ പോയിട്ടുള്ളവരെല്ലാം കണ്ടിട്ടുണ്ടാവും അവിടുത്തെ ലൈറ്റ് ഹൗസ്, അതായത് ഒരു റെഡ് ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു ലൈറ്റ് ഹൗസ് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പം ആ ഒരു ലൈറ്റ് ഹൗസ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇന്നത്തെ പ്ലാന്. നമുക്ക് അതിനായിട്ട് കുറച്ച് കല്ലും മണലൊക്കെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് പുഴയിലേക്ക് ഒന്ന് പോയി നോക്കാം, അവിടെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവും. നേരെ പുഴയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ പുഴയുടെ സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കളക്ട് ചെയ്യണം. കുറച്ച് കല്ല് വേണം, മണൽ വേണം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ പോകണം ഇവിടുന്ന്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും നോക്കാം. ലൈറ്റ് ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൈപ്പ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒന്ന് പേപ്പറൊന്ന് ജസ്റ്റ് പുറമേ ഒന്ന് ചുറ്റി കൊടുക്കണം. അതിനുശേഷം കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുഴച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറമേ ഒന്ന് നമുക്ക് തേച്ച് പിടിപ്പിക്കണം. ആ പൈപ്പിൻ്റെ പുറമേ തേച്ച് പിടിപ്പിക്കണം. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ ഈ പൈപ്പിൻ്റെ പുറമേ തേച്ച് പിടിപ്പിക്കുക എന്ന് വെച്ചാൽ ആ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം അത് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് റെഡ് നമുക്ക് പെയിൻറ്റ് ചെയ്യുന്നു. ഇത് ആ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ആ ടോപ്പ് പോർഷനാണ്, അത് നമ്മൾ തെർമോക്കോളിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ ലൈറ്റ് ഹൗസിൻ്റെ പൈപ്പിൻ്റെ മുകളിൽ വെക്കാനുള്ള പോർഷനാണ്, അത് നമ്മൾ നൂൽക്കമ്പിയൊക്കെ കെട്ടി ചെന്ന് നമുക്ക് വേണ്ട രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ലൈറ്റ് ഹൗസിൻ്റെ താഴെ ഒരു ചെറിയൊരു വീട് പോലെ, അതായത് ലൈറ്റ് ഹൗസിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചെറിയൊരു കെട്ടിടം പോലെ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അത് നമ്മൾ തെർമോക്കോൾ വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ വീട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മേൽക്കൂര ഒന്ന് നമ്മൾ കാർഡ്ബോർഡിൻ്റെ ഒരു ലെയർ പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു പോർഷൻ വെച്ച് നമ്മൾ മേൽക്കൂര ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് ലൈറ്റ് ഹൗസ് നിൽക്കുന്നുണ്ട്, അതിനോടനുബന്ധിച്ചുള്ള കെട്ടിടത്തിനും ആ ഒരു കളർ തീം, കളർ കോമ്പിനേഷൻ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കളർ തന്നെയാണ് ചെയ്യുന്നത്. ആ ഒരു കളർ പാറ്റേൺ തന്നെയായിരിക്കും ഇതിൽ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ആ വീടിനൊരു കുറച്ച് പഴമയൊക്കെ തോന്നിക്കണം. അതിനുവേണ്ടിയിട്ട് കുറച്ച് ബ്രിക്സ് പോലെയൊക്കെ നമുക്കൊന്ന് വരച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഷെയ്ഡൊക്കെ കൊടുത്ത് ഒന്ന് എടുക്കാം. അങ്ങനെ നമ്മുടെ വീടിൻ്റെ പണി ഏകദേശം ഫൈനലായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആ ബീച്ച് പോർഷനിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ബീച്ച് ബെഞ്ചസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഓടക്കമ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ബീച്ച് ബെഞ്ചസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി ആ ബീച്ച് ബെഞ്ചസിൻ്റെ അടുത്ത് തന്നെ കുറച്ച് അംബ്രലാസും കൂടെ നമുക്ക് ആവശ്യമുണ്ട്, നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാർപോളിൻ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു അംബ്രലയുടെ ഷേപ്പിൽ ഒന്നാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബേസാണ് ആവശ്യം. നമ്മളെല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ, ഓരോ മേജർ ആർട്ടിനും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആ ബേസ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു കടൽക്കര, അതായത് അതിൻ്റെ ഒരു സൈഡ്, അതായത് കുറച്ച് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു തുരുത്ത് പോലെ, കടലിലേക്ക് ഇറങ്ങിക്കുന്നൊരു തുരുത്ത്, അതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ബീച്ചിൻ്റെ ഒരു പോർഷൻ, അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പായലുകളൊക്കെ ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കടലിൻ്റെ ആ പോർഷൻ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് നിരത്തേണ്ടതുണ്ട്. കാരണം അതിനകത്ത് നമ്മൾ വെള്ളം കെട്ടി നിർത്തുന്നുണ്ട്. അപ്പോൾ അത് വെള്ളം ലീക്കാവാതെയൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ കട്ട് ചെയ്തെടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്.
സ്ഥലങ്ങളിലൊക്കെ കുറച്ച് മെറ്റലുകളൊക്കെ നിരത്തി, അതായത് ആ ഒരു പുലിമുട്ടിയൊക്കെ കിടക്കുന്ന ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെറ്റലുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ മെറ്റലുകളൊക്കെ ഒന്ന് നിരത്തി നമ്മൾ ആ പ്ലാസ്റ്റിക് കാണാത്ത രീതിയിൽ അതിന്ന് കവറായിക്കൊണ്ട് തന്നെ അതിനെ ഒന്ന് ഏകദേശം ഒരു ആ ഒരു തുരുത്തിൻ്റെ ഷേപ്പിലാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ആ പുഴയിൽ നിന്ന് കളക്ട് ചെയ്ത് ആ മണൽ കൊണ്ടുവന്നിട്ട് ആ ബീച്ച് പോർഷൻ പോലെ നമ്മൾ ഇട്ടേക്കുന്ന ആ സ്ഥലത്ത് ഒന്ന് നിരത്തി കൊടുക്കാം. അത് നമ്മൾ ആ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്ന പോർഷനിലും കുറേ മണലുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ആ ഉള്ളിലേക്കും കൂടെ കുറച്ച് മണലൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബീച്ച് ബെഞ്ചസും അതുപോലെ തന്നെ ആ കുടയൊക്കെ കൊണ്ട് പ്ലേസ് ചെയ്യാം. നമ്മളത് ചുമ്മാ ഓടക്കമ്പയിൽ ഇങ്ങനെ നൂൽക്കമ്പി ചുറ്റിയിട്ടാണ് ആ ഒരു കുട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പ് ഉണ്ടാക്കുക കിട്ടാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമുക്ക് വേണ്ടത് അവിടെ ആ പ്ലാസ്റ്റിക് വെച്ച് നമ്മൾ ആ ഉണ്ടാക്കിയെടുത്ത ആ സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം. വെള്ളവും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി മുഴുവൻ കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു, 90% കഴിഞ്ഞു എന്ന് പറയാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇത് ഫോട്ടോ എടുക്കുക, ഫൈനൽ എഡിറ്റിലേക്ക് പോവുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ സേഫ്, ബൈ.